സൃഷ്ടപ്രപഞ്ചം മുഴുവൻ ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനു വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്ന ദൈവവചനം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:19 തിരുവചനം. ഒരുപക്ഷെ ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന ഈ വിഷ്വൽ മീഡിയ പ്രോഗ്രാമിൻ്റെ അർത്ഥവാക്യം അതാണ്. ഈ ശുശ്രൂഷയിലൂടെ ധാരാളം പേർക്ക് ദൈവ മഹത്വത്തിൻ്റെ വെളിപ്പെടുത്തലിന് കാരണമായിട്ടുണ്ട്. ആ ശുശ്രൂഷയെ ദൈവം വഴി നടത്തുന്നതിനെ കുറിച്ച് നന്ദി പറയുന്നു. ആ ശുശ്രൂഷയെ കരം കൊടുത്ത് കരുത്ത് പകർന്ന് നമുക്ക് ദൈവമഹത്വത്തിൻ്റെ വെളിപ്പെടുത്തലിന് വേണ്ടി കാത്തിരിക്കാൻ ഇടയാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. രണ്ടായിരത്തി 2013 എൻ്റെ ഹസ്ബൻഡിന് ബിസിനസ്സായിരുന്നു. 2013 പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡിന് വയറുവേദന വരികയും ആലുവ ലക്ഷ്മി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ക്രിറ്റിക്കൽ സ്റ്റേജാണ്, ഉടനെ തന്നെ സർജറി വേണമെന്ന് പറഞ്ഞു. ആ സമയം എറണാകുളത്ത് മെട്രോ റെയിലിൻ്റെ പണികളെല്ലാം നടക്കുന്നതുകൊണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ ലിസിയിലോ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് ആലുവ ലക്ഷ്മിയിൽ തന്നെ സർജറി ചെയ്തു. അങ്ങനെ സർജറി എല്ലാം ഭംഗിയായി നടന്നു. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നും വൈകുന്നേരമാകുമ്പോൾ പനി വരുമായിരുന്നു. പനി വന്ന് കാലത്തെ ആകുമ്പോൾ മാറും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴാണ് സ്കാനിങ് റിസൾട്ട് വന്നപ്പോഴത് സ്പ്ലീൻ എക്സ്പാൻഷനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അതിനുള്ള ചികിത്സ ഉണ്ടായിരുന്നില്ല. അവിടെ നിന്നും അമൃത ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്തു. അവിടെ അമൃത ഹോസ്പിറ്റലിൽ പോയി അവിടെയും ടെസ്റ്റുകൾ നടത്തി. കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ ആണ് അറിയുന്നത് ലിംഫോമ ബ്ലഡിൽ ബ്ലഡ് ക്യാൻസർ ആണ് എന്നറിയുന്നത്. അത് സ്റ്റേജ് ആണെങ്കിൽ 3rd stage ആയിരുന്നു. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടെ. പെട്ടെന്ന് ഒരു ഇടി മിന്നൽ തലയിൽ ഏറ്റതുപോലെയായിരുന്നു. കാരണം ഭർത്താവ് ഒരു നല്ല ഒരു ദുസ്വഭാവങ്ങളോ അങ്ങനെയൊന്നുള്ളൊരു മനുഷ്യനായിരുന്നില്ല. അങ്ങനെയുള്ളൊരു മനുഷ്യന് പെട്ടെന്ന് ഒരു ക്യാൻസർ രോഗം വരുന്ന ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. പക്ഷേ എങ്കിലും എപ്പോഴും ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചു ജീവിക്കുന്ന ഒരു കുടുംബമായതുകൊണ്ട് ദൈവത്തിന് അറിയാതെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള വലിയ പരിപൂർണ വിശ്വാസത്തോടെ ട്രീറ്റ്മെൻ്റ് ആരംഭിച്ചു. 20 മാസം ട്രീറ്റ്മെൻറ്റിലൂടെ പോയി. ലാസ്റ്റ് 3rd ആയപ്പോഴേക്കും കണ്ടീഷൻ മോശമായി. അപ്പോൾ ആ ലാസ്റ്റ് ആയപ്പോഴും ഗംഗാധരൻ ഡോക്ടറിൻ്റെ അടുത്തായിരുന്നു ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരുന്നത്. ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് എപ്പോഴും ഞങ്ങളുടെ ആ രോഗാവസ്ഥയിൽ 2 ധ്യാനങ്ങൾ കൂടുകയും എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കുള്ള അതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. അതുകൊണ്ട് ഞങ്ങൾക്ക് രോഗം വന്നു എങ്കിലും ദൈവം ഞങ്ങളെ വഴി നടത്തുകയും എല്ലാം പരിപാലിക്കുകയും ചെയ്തു. 3rd തുടങ്ങി ജോയിക്ക് പെട്ടെന്ന് അസുഖം മൂർച്ഛിച്ചു. ആദ്യമായി ബ്ലഡ് ക്യാൻസർ ഉള്ള ഒരു വ്യക്തിക്ക് ആദ്യമായിട്ട് ഇത്രയും ഈ സാഹചര്യങ്ങളൊന്നും ഒരു തുള്ളി ബ്ലഡ് പോലും കയറ്റേണ്ട ആവശ്യം വന്നിട്ടുണ്ടായില്ല. ഏത് സമയം കീമോ ചെയ്യുമ്പോഴും LP എല്ലാം നട്ടലിൽ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോഴും LP എല്ലാം ചെയ്യുമ്പോഴെല്ലാം ഞാൻ എൻ്റെ ഭർത്താവിനോട് പറയും ഈ വേദനകളെല്ലാം ഈ കുരിശിലെ ബലിയോട് ചേർത്ത് സമർപ്പിക്കണം എന്ന് തന്നെ എന്നും അങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. എത്ര LP ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും സാധാരണ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഭയങ്കര ഛർദ്ദിലും ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. പക്ഷേ ഞങ്ങൾ അമൃതയിൽ നിന്നും LP കഴിഞ്ഞിട്ട് ഞങ്ങൾ ബസ്സിൽ യാത്ര ചെയ്താണ് പെരുമ്പാവൂരെത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ദൈവം വഴി നടത്തി. അങ്ങനെ 3rd അവസാനത്തെ സ്റ്റേജിലാണ് എൻ്റെ ഭർത്താവിന് ബ്ലഡും പ്ലേറ്റ്ലെറ്റും ഒക്കെ കയറ്റേണ്ടി വന്നത്. അതിനു മുൻപ് ഒന്നും അത് യേശുവിൻ്റെ തിരുരക്തം ഞങ്ങളിലേക്ക് എൻ്റെ ഭർത്താവിലേക്ക് ഒഴുക്കിയിരുന്നു എന്ന് എനിക്ക് വളരെയേറെ ബോധ്യമുണ്ട്. കാര്യം ഒരു കീമോ ചെയ്യുമ്പോൾ പോലും ഒരു തുള്ളി ബ്ലഡ് കയറ്റാൻ ദൈവം അനുവദിച്ചില്ല. പക്ഷേ ആ ലാസ്റ്റ് സ്റ്റേജിൽ വിശുദ്ധ രോഗിലേപനം എല്ലാം സ്വീകരിച്ച് വളരെ ശാന്തമായിട്ട് അന്ന് ശനിയാഴ്ച വൈകിട്ട് 10th ശനിയാഴ്ച വൈകിട്ട് വരെ ഒരു കുഴപ്പമില്ലാതെ ആൾക്ക് പെട്ടെന്ന് അസ്വസ്ഥത കൂടുതലാകുകയും ഇങ്ങനെ ഈശോ ഈശോ എന്ന നാമം ഉച്ചരിച്ചുകൊണ്ട് വെളുപ്പിന് 10th 5:40 മരിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ആ സാഹചര്യത്തിൽ എനിക്ക് എങ്ങനെ ഇനി മുൻപോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടായിരുന്നു. വളരെയേറെ ദുഃഖവും നിരാശയൊക്കെ ആയിരുന്നു എങ്കിലും എൻ്റെ മൂത്ത മകൻ എന്നെ ശക്തിപ്പെടുത്തി. കാരണം അവൻ ആ സമയത്ത് 7th class എങ്കിലും അവൻ പറഞ്ഞു അമ്മ പേടിക്കണ്ട ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്നെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവൻ ഞങ്ങൾ ഹോസ്പിറ്റലാകുന്ന സമയത്തെല്ലാം ഇവനാണ് ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ 8th class കടന്നു. വെക്കേഷൻ കഴിഞ്ഞു. അപ്പം ഞാൻ അവനോട് ചോദിച്ചു എക്സാം കഴിഞ്ഞെല്ലാം കഴിഞ്ഞപ്പോൾ അവനോട് ചോദിച്ചു മോനെ നിൻ്റെ എല്ലാവരും 8th class ആയി എല്ലാവർക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ട് നിനക്ക് എന്താണ് ലക്ഷ്യം എന്ന് ചോദിച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞു
എനിക്കൊരു വൈദികനാകണം എന്ന് അവൻ പറഞ്ഞു. ആ സമയങ്ങളിലെല്ലാം അവൻ അപ്പൻ്റെ മരണശേഷം അവൻ സെൻറ്റ് ജോർജ് പള്ളിയിലെ ഓൾട്ടർ ബോയ് ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, അങ്ങനെയാണെങ്കിലും വൈദികനാണെങ്കിലും നന്നായി പഠിക്കണം എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ആ സംസാരം നിർത്തി. ഈസ്റ്റർ കഴിഞ്ഞ് ഇൻറ്റൻസീവ് ക്ലാസ് നടന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ആ ദിവസം ആ സമയ മൂന്നാം ദിവസം ഞങ്ങളുടെ പള്ളിയിൽ അന്ന് വികാരിയായിരുന്നത് ഫാദർ അഗസ്റ്റിൻ വൈരമണ്ണായിരുന്നു. അപ്പോൾ ഇവനോട് വലിയ പ്രത്യേകമായ താല്പര്യമായിരുന്നു, കാരണം ഒരപ്പനില്ലാത്ത കുട്ടി. അപ്പോൾ അവൻ അച്ഛൻ എപ്പോഴും പറയും ഞാൻ ഇവനെ സെമിനാരിയിൽ കൊണ്ടുപോകും എന്നവൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് ഞാൻ സമ്മതം കൊടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ മൂന്നാം ദിവസം ഞങ്ങൾ ഇവരെ ഇൻറ്റൻസീവ് ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് ഇവരെ ഔട്ടിങ് കൊണ്ടുപോയി. അപ്പോൾ അച്ഛൻ ആദ്യമായി എല്ലാ കുട്ടിയും അച്ഛൻ ഓൾട്ടർ ബോയ്സിനെയും കൊണ്ട് നമ്മൾ തോട്ടുവ പുഴയിൽ കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. അവിടെ ചെന്ന് അവൻ അവിടെ നിന്ന് ചെന്നപ്പോഴേക്കും പുഴയിലേക്ക് തിട്ടയിടിഞ്ഞ് വീഴുകയാണ് ഉണ്ടായത്. ഒരു കുട്ടിയെ കൂട്ടുകാർ രക്ഷപ്പെടുത്തി. ഇവൻ നീന്താൻ അറിഞ്ഞിട്ടും ഇവൻ എന്നെ രക്ഷിക്കാനായില്ല. അങ്ങനെ തന്നെ അച്ഛൻ ജോയൽ വീണു എന്ന് പറയും, അച്ഛനെടുത്ത് പുഴയിലോട്ടെടുത്ത് ചാടുകയും ചെയ്തു. അങ്ങനെ കുറേ പ്രാവശ്യം രണ്ട് പ്രാവശ്യം അച്ഛൻ രക്ഷിക്കാൻ അവനെ എടുത്തു പൊക്കിയെങ്കിലും അവിടെ ചുഴി ഉണ്ടായിരുന്നുകൊണ്ട് അവൻ വെള്ളം രണ്ടുപേരും മരിക്കേണ്ടത്. ആ സമയം മോൻ ഇളയ മകൻ അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അടുത്ത വീട്ടിലെ ഒരു ചേച്ചി വന്ന് ചോദിക്കുന്നു ചേട്ടൻ എന്ത് ചെയ്യുന്നു. പക്ഷേ ആ നിമിഷം ക്ലിയർ വിഷനിലൂടെ ന്യൂസ് വരുന്നുണ്ടായിരുന്നു ഇങ്ങനെ അഗസ്റ്റിനും ജോയൽ മരിച്ചു. പക്ഷെ അവരെ അറിയാൻ ഇവൻ തന്നെ ആണോ എന്നറിയാൻ വേണ്ടിയായിരുന്നു ആ ആളുകൾ വന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഉറക്കത്ത് മയക്കത്തിൽ നിന്ന് ചാടി എണീറ്റ് അവരോട് ചോദിച്ചപ്പോൾ അവരൊന്നും വേണ്ടിയില്ല. പിന്നെ പുറത്തോട്ട് നടക്കുമ്പോൾ ഓരോരുത്തർ അവിടെ അവിടെ നിൽക്കുന്നു. അപ്പോൾ ഞാൻ അവരോടും ചോദിച്ചു എന്താ എന്താന്ന് വെച്ചപ്പോൾ അവരാരും പറഞ്ഞു ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഞാൻ അഗസ്റ്റിൻ അച്ഛൻ്റെ ഫോൺ വിളിച്ചു. ആ അച്ഛൻ്റെ ഫോൺ ബെല്ലടിക്കുക മാത്രമാണ് ഉള്ളത്. അപ്പോൾ എനിക്ക് പേടിയായി കുറച്ച് സമയം. അപ്പോൾ ഞാൻ പിന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ളവർ കാറായിട്ട് വന്നു. അപ്പോൾ അവരോടും ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ അവരൊന്നുമില്ല ചേച്ചി കയറുക എന്ന് പറഞ്ഞ് മാത്രം എന്നെ വിളിച്ചു കൊണ്ടുപോയി. അപ്പോൾ ഈ സാഹചര്യത്തിൽ പള്ളി പിന്നെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴാണ് സാൻജോ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴാണ് അറിയുന്നത് എൻ്റെ മോൻ്റെ ജീവനറ്റ ശരീരം കാണുന്നത്. പക്ഷേ വെള്ളത്തിൽ പോയെങ്കിലും ഒരു തുള്ളി വെള്ളമോ ഒന്നും കയറാതെ ഒരു മൂക്കിലോ വയറിലോ ഒരു തുള്ളി വെള്ളം പോലോ ചൂട് പോലും നഷ്ടപ്പെടാത്ത എൻ്റെ മോനെയാണ് ഞാൻ കണ്ടത്. എനിക്കത് ഉൾക്കൊള്ളാനായില്ല. എനിക്ക് എങ്ങനെ ഇനി എനിക്കും തോന്നി എനിക്ക് മരിക്കണം, ഇനി ജീവിക്കണ്ട. പക്ഷേ എന്നിൽ എന്തോ ഒരു ശബ്ദം പോലെ നീ ജീവിക്കണം, അപ്പം ജീവിക്കണം എന്നുള്ളൊരു ഉൾക്ക. അപ്പം ഞാനും ഓർത്ത് എന്തിനാണ് എന്ത് ബ്ലേഡ് കൊണ്ട് വെയിൻ കട്ട് ചെയ്ത് മരിക്കാം എന്നാണ് ഞാൻ അന്ന് തന്നെ ഞാൻ ചിന്തിച്ചത്. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി, കാരണം എൻ്റെ മോൻ വൈദികനാകണമെന്ന് പറഞ്ഞെങ്കിൽ അന്ന് ഈ രണ്ട് പേരെയും അഗസ്റ്റിൻ അച്ഛനെയും എൻ്റെ കൊച്ചിനെയും അൾത്താരയുടെ മുൻപിൽ ഒരു വൈദികനെ എന്തെല്ലാം പ്രാർത്ഥനകൾ ലഭിച്ചോ അതുപോലെ തന്നെ എൻ്റെ മോനെയും അൾത്താരയുടെ മുൻപിൽ നിന്ന് എത്രയോ പിതാക്കന്മാർ എല്ലാവരും വന്ന് അവന് വേണ്ടി പ്രാർത്ഥിച്ച് അങ്ങനെ ആ ഒരു ദിവസം കടന്നുപോയി. മുൻപോട്ട് പോകുമ്പോൾ ഞാനും വളരെയേറെ തളർന്നു, കാരണം എനിക്കെല്ലാമായിരുന്നു എൻ്റെ മോൻ. ഇനി എങ്ങനെ ഇളയ മോനാണെങ്കിൽ നാല് വയസ്സേ ആറ് വയസ്സാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി എങ്ങനെ എനിക്ക് ജീവിക്കും എന്നെല്ലാം എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എങ്കിലും ഞാൻ എപ്പോഴും ജപമാലയിലും പ്രാർത്ഥനയിലും ദിവസവും ബലിയിലും എൻ്റെ മോനും ഞാനും കൂടെ ഒന്നിച്ച് ബലിയിൽ പോകും. ഒരു ബലിയർപ്പണത്തിനും മുടങ്ങാതെ മുൻപോട്ട് പോയി. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഒരേ രണ്ട് കാര്യങ്ങളാണ്. റോമ 8:28, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളി സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. രണ്ടാമത് ജറമ്യ 29:11, നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, നിന്റെ നാശത്തിനുള്ള ക്ഷേമത്തിനും ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഇപ്പോഴും ഞാൻ എന്നും ദൈവത്തോട് പ്രാർത്ഥന ചെയ്യും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയെല്ലാം സംഭവിച്ചെങ്കിൽ അതിന് ദൈവത്തിന് വ്യക്തമായ ഒരു പ്ലാനുണ്ട്. എനിക്ക് ആ ജറമ്യ 29 എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച സാധനം, കാരണം അഗസ്റ്റിനച്ഛനാണെങ്കിലും വളരെ മൂന്നാറിന് വേണ്ടി സ്നേഹിക്കുകയും മൂന്നാറിലെ ജനങ്ങൾക്ക് വേണ്ടിയും തീക്ഷ്ണമായി പ്രവർത്തിച്ച് തീക്ഷ്ണമായി ജീവിച്ച ഒരു വ്യക്തിയാണ്. കാരണം എൻ്റെ മോന് വേണ്ടി യോഹന്നാൻ 17:1 പറയുന്ന പോലെ സ്നേഹിതന് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്നുള്ളതിൻ്റെ പൂർത്തീകരണമായിരുന്നു എൻ്റെ മോന് വേണ്ടി അഗസ്റ്റിനച്ഛൻ മരിച്ചത്. അപ്പോൾ എൻ്റെ ഇത് മൂന്ന് ഡയറക്ഷനിൽ വെച്ച് നോക്കാം, എൻ്റെ ഭർത്താവ്, എൻ്റെ മകൻ, എൻ്റെ അച്ഛൻ, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ പോലത്തെ ഒരു ജീവിതം. ആ ജീവിതത്തിന് എന്തായാലും ദൈവത്തിൻ്റെ ലക്ഷ്യമുണ്ട്. അതിൻ്റെ ആ ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് ആ വചനത്തിൻ്റെ പൂർത്തീകരണത്തിനായി ഞാനും എൻ്റെ മോനും കാത്തിരിക്കുകയാണ്. ദൈവം എല്ലാം അറിയുന്നവൻ. എന്നെങ്കിലും ഒരു ദിവസം ഈ മരണത്തിൻ്റെ പിന്നിലുള്ള ദൈവിക പദ്ധതി വെളിവാക്കി തരുമെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു.
ഹാലേലൂയ ഹാലേലൂയ ജീവിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ഈ വലിയ ശുശ്രൂഷയിലേക്ക് പ്രിയപ്പെട്ട ദൈവമക്കളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതങ്ങളെ കർത്താവിൻ്റെ കാര്യങ്ങളൊന്ന് വിട്ടുകൊടുത്ത്, നമ്മുടെ കുടുംബങ്ങളെ ഒന്ന് വിട്ടുകൊടുത്ത്, കുടുംബങ്ങളായിരിക്കും നമ്മുടെ അവസ്ഥകളെ വിട്ടുകൊടുത്ത്, ഏതവസ്ഥയിലേക്കാണോ കർത്താവിൻ്റെ കൃപയും അഭിഷേകവും ഈ മണിക്കൂറുകൾ കടന്നു വരുവാൻ നീ ആഗ്രഹിക്കുന്നുവോ, വിശ്വാസത്തോടുകൂടെ ഇന്നും യേശു ക്രിസ്തു ജീവിക്കുന്നു, ഇന്നലെയും ഇന്നും നാളെയും ഒരേപോലെയാണ്, ആ ജീവിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വാസത്തിലേക്ക് പ്രിയമുള്ളവരെ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഉള്ളായ്മകളെയും ഇല്ലായ്മകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ സാമ്പത്തിക ദാരിദ്ര്യ അവസ്ഥകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കൂടെ ആയിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിലുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ബന്ധുമിത്രാദികളെ, നമ്മുടെ ദേശത്തെ, നമ്മുടെ നാടിനെ എല്ലാം ഈശോയെ നീ നിമിഷം ഏറ്റെടുക്കണം. ഭജനത്തിൻ്റെ മഴ ഈ നിമിഷം അഭിഷേകമായി ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് പെയ്തിറങ്ങണം. കർത്താവ് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിക്കുന്നു. ഹാലലുയ 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 ഹാലലുയ. ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഹാലലുയ ഹാലലുയ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ശ്രവിച്ച പെരുമ്പാവൂരുള്ള ഷീബ എന്ന ചേച്ചിയുടെ ജീവിത സാക്ഷി നമുക്കൊരു അനുഭവമായി തീരണം. നിങ്ങളെല്ലാം കേട്ട് കാണുമല്ലോ, ഇത്രമാത്രം സഹനത്തിലൂടെ ദൈവം ആ സഹോദരിയെ വഴി നടത്തിക്കൊണ്ടിരിക്കുക. അതായത് തൻ്റെ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന ഭർത്താവിനെ അകാലത്തിൽ ദൈവം വിളിച്ചു. അതിൻ്റെ ദുഃഖം ആറുന്നതിന് മുമ്പേ രണ്ട് മക്കളിൽ ഒരുത്തനെ, ഒരു ആൺതരിയെയും ദൈവം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വിളിക്കുക. എങ്ങനെ ഒരു അമ്മ എന്ന നിലയിൽ ഈ സഹോദരിക്ക് സഹിക്കാൻ പറ്റും പ്രിയമുള്ളവർ? പക്ഷേ ജീവിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ സഹോദരി ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ, ജീവിതത്തെ ദൈവത്തിലേക്ക് പൂർണ്ണമായും വിട്ടുകൊടുത്തപ്പോൾ, ആ സഹോദരി ഇന്ന് ദൈവത്തിന് വേണ്ടി ശുശ്രൂഷകയായിട്ട് ലോകത്തിൽ ദൈവത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന ഒരു നല്ലൊരു മകളാക്കി ദൈവം ഉയർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ ദൈവം ആരെയെല്ലാം കരങ്ങൾ പിടിച്ച് ഉയർത്തിയോ, ദൈവത്തിൻ്റെ സ്വന്തമാക്കിയോ, ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ അനുവദിച്ചുവോ, അവരുടെയെല്ലാം ബാക്കിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ വളരെ സഹനത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ്. അനേകം വിശുദ്ധാത്മാക്കളുടെ ജീവിതങ്ങളിലെല്ലാം നമ്മൾ കടന്നു പോകുമ്പോൾ ഇതാണ് കാണുവാൻ കഴിയുക. നമുക്കറിയാം, നമ്മുടെ അൽഫോൻസമ്മയുടെ ജീവിത ചരിത്രമെല്ലാം നമ്മൾ കേട്ട് കാണും. സഹനത്തെ ജീവിതത്തിലേക്ക് ചോദിച്ചു വാങ്ങിയ ഒരു വിശുദ്ധയാണ് അൽഫോൻസമ്മ. ഒരു ദിവസം സഹനം തന്നില്ലെങ്കിൽ കർത്താവിനോട് പോയിട്ട് പരാതിപ്പെടുമായിരുന്നു നമ്മുടെ അൽഫോൻസമ്മ. ഇന്ന് പലപ്പോഴും നമ്മുടെ എല്ലാം ജീവിതത്തിൽ പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ ഒരു നിസ്സാരമായ ഒരു തലവേദന പോലും നമ്മൾക്കെല്ലാം സഹിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുക. ഇതിനൊരു ഏറ്റവും ശക്തമായ ഒരു സാക്ഷ്യമാണ് ഷീബ ചേച്ചിയുടെ എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല. കാണണം, കേൾക്കണം, ഈ സഹോദരിയെ പറ്റി നമ്മൾ ധ്യാനിക്കണം. പക്ഷേ ഈ സഹോദരിക്ക് ശക്തി പകർന്നത് ദൈവത്തിൽ ആശ്രയിച്ചപ്പോഴാ. ദൈവത്തോട് പരാതിപ്പെട്ടില്ല. ആദ്യമൊക്കെ വലിയൊരു സങ്കടമുണ്ടായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഈ ലോകത്തിൽ ദൈവം പറിച്ചെടുത്തപ്പോൾ ഒരുപക്ഷെ സഹോദരി ദുഃഖിച്ചു കാണും. ഇങ്ങനെയും ഒരു ദൈവമുണ്ടോ, പരിതപിച്ചു കാണും. പക്ഷെ പ്രിയമുള്ളവരെ, അടുത്ത തൻ്റെ മകനെ എടുത്തപ്പോഴും ആ സഹോദരി വേദനിച്ചു കാണും. പക്ഷേ സഹോദരി ഉണർന്നു. ഇന്നും എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിലേക്ക് ഒന്നും നടക്കുന്നില്ല എന്നുള്ളൊരു വലിയൊരു ബോധ്യം ഈ സഹോദരിക്ക് ദൈവം കൊടുക്കുക. സങ്കീർത്തന 139 ഒന്നിപ്രകാരം പറയുന്നില്ലേ, നിന്റെ നടപ്പും നിന്റെ നിൽപ്പും നിന്റെ കിടപ്പും നിന്റെ ഇരിപ്പും എല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. എൻ്റെ ദൈവമറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്ന വ്യക്തികൾക്കാണ് പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ ഏത് കൊടുങ്കാറ്റിനെയും ഏത് പെരും കടലിനെയും അതിജീവിക്കാൻ പറ്റും. ഹാലലുയ്യ. ജോബിനെ പോലെ തൻ്റെ ചർമ്മം അഴുകില്ലാതായാലും ഞാൻ എൻ്റെ ദൈവത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് പറയുവാനുള്ള ഒരു ചങ്കൂറ്റം നമ്മൾക്കും ഉണ്ടാകണം. അതുകൊണ്ട് ഈ ലോകത്തിൽ ആരെയും ദൈവം നിരാശരാക്കി വിടുന്നില്ല. ചെറിയ ചെറിയ നിസ്സാര സഹനങ്ങളിലൂടെയെല്ലാം കടന്നു പോകുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ തളരേണ്ടവരല്ല, നമ്മൾ പതറേണ്ടവരല്ല, മറിച്ച് എന്നെ വഴി നടത്തുന്ന ഒരു ദൈവം, എന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവം, എൻ്റെ കൂടെ ആയിരിക്കുന്ന ഒരു ദൈവം ഇന്നുമുണ്ടെന്ന് നാം വിശ്വസിക്കണം. പ്രിയമുള്ളവരെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറയുന്ന വചനം ബൈബിളിൽ
365 പ്രാവശ്യത്തോളം എഴുതി ചേർത്തിട്ടുണ്ടെന്ന് പറയാം. അതിനർത്ഥം ഈ ലോകത്തിൽ ഒരു വർഷം 365 ദിവസമേ ഉള്ളൂവെങ്കിൽ ഓരോ ദിവസവും എന്നോടും നിങ്ങളോടും പറയുന്നത്, ഭയപ്പെടേണ്ട മകനെ, ഭയപ്പെടേണ്ട മകളെ, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവമാണ് എന്ന് പറയുന്ന കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ ഓരോ നിമിഷവും ഓരോ പ്രഭാതത്തിലും വിശ്വസിക്കണം. ഹാലലുയ. ഈ സഹോദരിയെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പ്രിയമുള്ളവരെ, യേശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ 40:29 മുതലുള്ള തിരുവചനങ്ങളിൽ ഇപ്രകാരം ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. വചനം ഇപ്രകാരം പറയുന്നു, തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തെ നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാം. തളർന്നവന് കർത്താവ് ബലം നൽകുന്നു. നീ ഏത് അവസ്ഥയിലാണെങ്കിലും നിന്നെ കാക്കുന്ന ദൈവം, നിന്നെ കരുതലോടെ നോക്കുന്ന ദൈവം, ഒരു അമ്മയെപ്പോലെ താലോലിക്കുന്ന ഒരു ദൈവം നിന്റെ കൂടെയുണ്ട് മക്കളെ. അതുകൊണ്ട് ഓരോ സെക്കൻഡിലും ദൈവത്തിൻ്റെ കരത്തിൽ ചേർന്നതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ള വലിയൊരു കൃപ നമ്മൾക്ക് ഈ നിമിഷം പ്രാർത്ഥിച്ചു വാങ്ങണം. ജീവിതത്തിൽ സഹനങ്ങളിലൂടെയാണെങ്കിലും വേദനയിലൂടെയാണെങ്കിലും നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ തളർന്ന് പതറേണ്ടവരല്ല പ്രിയമുള്ളവരെ. എത്രയോ വിശുദ്ധാത്മാക്കളുടെ ജീവിതം അതിന് സാക്ഷ്യമാണെന്നറിയാമോ? ശുശ്രൂഷ ജീവിതത്തിലേക്കെല്ലാം കടന്നു വന്നുകൊണ്ട് ദൈവത്തോടുകൂടെ പ്രവർത്തിക്കുമ്പോൾ സ്വന്തം ഭർത്താവിനെ നഷ്ടപ്പെട്ടവർ, സ്വന്തം മകനെ നഷ്ടപ്പെട്ടവർ, സ്വന്തം അമ്മയെ നഷ്ടപ്പെട്ടവർ, സ്വന്തം ഭാര്യയെ നഷ്ടപ്പെട്ടവർ ഇന്ന് ജീവിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ. ഇവരാരും തളർന്നു പോകുന്നില്ല. ഇന്നും കത്തി ജ്വലിക്കുന്ന വിളക്കിനെ പോലെ ജീവിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷവുമായിട്ട് ഇന്ന് ലോകത്തിൽ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ എന്തേ നാം എല്ലാം തളർന്നു പോകുന്നു. നിസ്സാരമായ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ക്രിസ്തീയ സഹനത്തെക്കുറിച്ച് അങ്ങനെയല്ല പറയുന്നത്, മറിച്ച് ഇന്നും ക്രിസ്തു ജീവിക്കുന്നുണ്ട്, ആ ദൈവത്തിന് നീ വിശ്വസിക്കണം, അവനോട് കൂടെ നീ നടക്കണം. ഹല്ലേലൂയ. ക്രിസ്തീയ സഹനം എന്ന് പറയുന്നത് സഹിക്കാനുള്ളതാ, തളരാനുള്ളതല്ല. ഭാര്യയിലൂടെ ഭർത്താവിലൂടെ അൽഫോൻസമ്മയെ വിശുദ്ധിയാക്കിയത് കൂടെയുള്ളവരാ. ഒരു ഭർത്താവായിരിക്കാം നിന്നെ വിശുദ്ധിയാക്കുന്നത്, ഒരു ഭാര്യയിലൂടെയായിരിക്കാം, മക്കളിലൂടെയായിരിക്കാം, സഹശുശ്രൂഷകരിലൂടെയായിരിക്കാം ഈ സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടത്. അതൊന്നും ദൈവത്തിൻ്റെ മുമ്പിൽ വൃഥാവിലായി പോകുന്നില്ല, മറിച്ച് സ്വർഗത്തിലേക്കുള്ള ഒരു വഴിയാണെന്ന് നീ വിശ്വസിക്കുക. അതുകൊണ്ട് ഈ ലോകത്തിൽ നിസ്സാരമായ സങ്കടങ്ങളും ദുഃഖങ്ങളിലെല്ലാം കടന്നു പോകുമ്പോൾ, ഓഗി ചുഴലിക്കാറ്റുണ്ടായപ്പോൾ തിരുവനന്തപുരം മേഖലയിലൂടെ ഞങ്ങൾ കടന്നുപോയി പ്രിയമുള്ളവരെ, ഭർത്താവ് നഷ്ടപ്പെട്ടവർ, മക്കൾ നഷ്ടപ്പെട്ടവർ, അകാലത്തിലെല്ലാം നഷ്ടപ്പെട്ടവർ, പക്ഷേ ഇപ്പോഴും അവർ ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നേറുകയാണ്. അതുകൊണ്ട് ക്രിസ്തീയ സഹനം, ദൈവം ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മളെ ഈ ലോകത്തിൽ സൃഷ്ടിച്ചുവെങ്കിൽ സഹിക്കാനുള്ളതാ. കർത്താവ് കാണിച്ചു തന്ന കാൽവരിയുടെ കുരിച്ച് അതിനുള്ള വലിയൊരു സാക്ഷ്യമാണ്. ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഷീബച്ചേച്ചിയെപ്പോലെ നമ്മുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. അതിനുള്ള കൃപയും ശക്തിയും ഇന്നത്തെ ഈ ശുശ്രൂഷയിലൂടെ, ആരാധനയിലൂടെ, ഭജന പ്രഘോഷണത്തിലൂടെ, അനുഭവ സാക്ഷ്യത്തിലൂടെ നമുക്ക് ദൈവം നൽകട്ടെ എന്ന് യേശുനാമത്തിൽ പ്രാർത്ഥിക്കാം. സഹനങ്ങൾ ഏറ്റുവാങ്ങിയ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മുടെയും ജീവിത സഹനങ്ങളെയും വേദനകളെയും ഒരു നിമിഷം ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ടി അമ്മ എപ്പോഴും തമ്പുരാൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണമെന്ന് യാചിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. സ്നേഹമുള്ള ഞങ്ങളുടെ ഈശോയെ, ഞങ്ങളെല്ലാവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയാണ്. നിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും നീ ഞങ്ങളെ സൃഷ്ടിച്ചുവല്ലോ. ഞങ്ങളെ പറ്റി നിനക്ക് നല്ല പദ്ധതികളുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പമായി ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളുടെ മധ്യ സന്നിഹിതനായിരിക്കുന്ന ഈശോയെ, ഏറ്റവും പ്രത്യേകമായി പെരുമ്പാവൂരുള്ള ഷീബ ചേച്ചിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്.
ചേച്ചിയുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും യാചനകളും ഈശോയെ നിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ചേച്ചിയുടെ പ്രിയപ്പെട്ട ജീവിത പങ്കാളി രോഗിയായി മരിക്കുകയും ആ മരണം ആ ചേച്ചിയെ ഒത്തിരി തളർത്തുകയും ചെയ്തുവല്ലോ. എന്നാൽ അധികം വൈകാതെ തന്നെ ആ ചേച്ചിയുടെ മകനും നഷ്ടപ്പെടുകയാണ്. ഭർത്താവിനെയും തൻ്റെ പ്രിയപ്പെട്ട മകനെയും നഷ്ടപ്പെട്ട ഷീബ ചേച്ചി ജീവിതത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നുപോയപ്പോൾ നിൻ്റെ പ്രത്യേകമായ സ്നേഹവും കരുണയും ദയയും നൽകി ആ ചേച്ചിയെ നീ ചേർത്ത് പിടിച്ചുവല്ലോ. ഈശോയെ ചേച്ചിയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ജീവാലയിൽ വിധവകളുടെ കൂടെ താമസിക്കുകയും അവർക്ക് ബലം നൽകുകയും കരുത്ത് നൽകുകയും അവരോട് കൂടിയായിരുന്ന് അവരിൽ ഒരുവനായി അവർക്ക് വേണ്ടി പ്രോത്സാഹനവും നിൻ്റെ സ്നേഹവും മനസ്സിലാക്കി കൊടുക്കുന്ന ഷീബ ചേച്ചിയെ നീ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആ ചേച്ചിയുടെ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ നീ ജ്ഞാനത്തിലും പ്രായത്തിലും